കരിവെള്ളൂർ പുത്തൂരിലെ നെൽകർഷകർക്ക് ഇത് സങ്കടക്കാലം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയതോടെ വയലിൽ വെള്ളം കെട്ടിക്കിടന്ന് വിളവെടുക്കാറായ നെൽച്ചെടികൾ നശിക്കുകയാണ് വയലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വിളവെടുക്കാറായ നെൽച്ചെടികളെ സാരമായി ബാധിക്കുന്നുണ്ട് ഇതിന്റെ വലിയ ആശങ്കയിലാണ് പുത്തൂരിലെ നെൽകർഷകർ ഉള്ളത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയതും ദുരിതത്തിന്റെ ആക്കം കൂട്ടുന്നുണ്ട് വയലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ചെടികളുടെ തണ്ട് ചീഞ്ഞു പോകാൻ കാരണമാവുകയാണ് ഇതോടെ നെൽച്ചെടികൾ വ്യാപകമായി തണ്ടൊടിഞ്ഞ് വയലിൽ വീണുകിടക്കുന്ന കാഴ്ചയും കാണാം വിളവെടുക്കാൻ പാകമായ നെൽച്ചെടികളാണ് ഇത്തരത്തിൽ തണ്ടൊടിഞ്ഞു വീഴുന്നത് പഞ്ചായത്തിലെ പുത്തൂർ ഒയോളം എന്നിവിടങ്ങളിലാണ് നെൽച്ചെടികൾ ഈ രീതിയിൽ നശിച്ചു പോയിട്ടുള്ളത് വയലിൽ വീണ ചെടികളിലെ നെല്ലുകൾ പക്ഷികൾ തിന്നുതീർക്കുകയാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ മഴ പെയ്തതിനാൽ വെള്ളക്കെട്ട് വർദ്ധിക്കുവാനും കാരണമാകുന്നുണ്ട് വരും ദിവസങ്ങളിലും മഴ തുടരും യാണെങ്കിൽ കൂടുതൽ പ്രദേശങ്ങളിലെ നെൽച്ചെടികൾ ഇതേ രീതിയിൽ നശിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് കർഷകർ പറയുന്നത് ഇത് ഒന്നാമുടെ നെൽകൃഷിയാണ് ഇത് സാധാരണ നമ്മൾ മേടം പത്ത് പതിനഞ്ചിലും ഞാറിട്ടിട്ട് ഈ ചിങ്ങക്കന്നി മാസത്തിൽ കൊയ്യാനുള്ള ചെയ്തിരുന്നത് ഈ പ്രാവശ്യം അധികം കൂടുതലുണ്ട് ഈ നെല്ലെല്ലാം ഇപ്പം വീണ് കിടക്കുകയെന്ന് വീണ് കിടന്നു പറഞ്ഞാൽ നമ്മൾക്ക് അത് കൊയ്തെടുക്കാൻ പറ്റില്ല അതായത് പന്നീര ശല്യം ഭാഗത്തുണ്ട് പിന്നെ പക്ഷിയുടെ ശല്യമുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കഴിഞ്ഞാൽ നെല്ലെല്ലാം അഴുകി പോകുന്ന സ്ഥിതിയാണ് അല്ലെങ്കിൽ അത് മുളച്ചു പോകും കൃഷിക്കാർക്ക് ഒരു തരത്തിലൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണിപ്പോൾ കാണുന്നത് നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ